സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദനം ഗബ്രിയേൽ ദേവദൂതന്റെ മംഗള സന്ദേശാനുസാരം എലിസബത്തിൽ നിന്ന് സ്നാപക യോഹന്നാൻ ജനിച്ചു. ജനനത്തിന് മുമ്പ് തന്നെ കന്യകാ മറിയത്തിന്റെ അനുഗ്രഹീതമായ സന്ദർശനം വഴി ഉത്ഭവ പാപത്തിൽ നിന്ന് യോഹന്നാന് മോചനം സിദ്ധിച്ചു. ഈശോ നസറത്തിലും സ്നാപക യോഹന്നാൻ 110 കിലോമീറ്റർ അകലെ മലനാടിലും വളർന്നു. രക്ഷകനായ ഈശോയെ സ്വീകരിക്കുന്നതിന് ജനങ്ങളെ ഒരുക്കാനായി സ്നാപകൻ മരുഭൂമിയിൽ പ്രായച്ചിത്തവും തപസ്സുമായി ജീവിച്ചു. അവിടുത്തെ വഴികൾ ഒരുക്കുക എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമാണ് താനെന്നത്രേ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. പ്രായച്ചിത്തത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ജോർദാനിൽ വെച്ച് യേശുക്രിസ്തുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും തന്റെ ശിഷ്യന്മാർക്ക് ഈശോയെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഹെരോദോസ് രാജാവ് തന്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യ ഹെരോദിയെ കൂടി സ്വന്തം ഭാര്യയായി താമസിപ്പിച്ചു. അത് ശരിയല്ലെന്ന് ഹെരോദോസിനെ ശാസിച്ചതിന് പ്രതികാരമായി യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു. ഹെരോദോസിന്റെ ജന്മദിനോത്സവത്തിൽ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർക്കും ഗലീലിയായിലെ പ്രമാണികൾക്കും അദ്ദേഹം ഒരു വിരുന്ന് നൽകി. പ്രസ്തുത വിരുന്നിൽ സുന്ദരമായി നൃത്തം ചെയ്ത സലോമിയോട് ഹെരോദോസ് എന്തു ചോദിച്ചാലും നൽകാമെന്ന് ഒരു വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അമ്മ ഹെരോദിയയുടെ ഉപദേശപ്രകാരം സലോമി ചോദിച്ചത് സ്നാപകന്റെ ശിരസ്സാണ്. ഒരു പടയാളി കാരാഗ്രഹത്തിൽ ചെന്ന് സ്നാപകന്റെ തല വെട്ടി ഒരു താലത്തിൽ വെച്ച് സലോമിക്ക് കൊടുത്തു. വിശുദ്ധ ഇസിദോർ പറയുന്നു, കഷ്ടതകൾ നിന്നെ താഴ്ത്തുകയില്ല, ഉയർത്തുകയുള്ളൂ. ജീവിത ക്ലേശങ്ങൾ നമുക്ക് ഒരു പാഠമാണ്, അവ നിന്നെ നശിപ്പിക്കുകയില്ല. ഈ ലോകത്തിൽ എത്ര കണ്ട് കൂടുതൽ കഷ്ടപ്പെടുന്നുവോ അത്ര കണ്ട് കൂടുതൽ ഭാവി സൗഭാഗ്യം ഉറപ്പാണ്. ഈ ലോകത്തിൽ കൂടുതൽ സഹിച്ചാൽ ഭാവി ആനന്ദം കൂടുതലായിരിക്കും.